ഇതിങ്ങനെ ചൊല്ലിയാപരം മുതല് മൂലതില് പറയുന്നില്ലേ, വാ അതാക്കൽ റുദുയബ്കി വാതദല്ലൽ ബൈനയദൈക വസ്തജാറക യാ ഹബീബി ഇന്ദ കല്ലബിന്നുഫൂറു വാ അതാക്കൽ റുദു മരത്തടി തങ്ങളെ മുന്നിൽ കരഞ്ഞില്ലേ നബിയേ. എന്താ സംഭവം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ചാരി നിന്ന് ഖുത്ബ ഓതിയിരുന്ന ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഒരു ഈത്തപ്പനയുടെ തടിയുണ്ടായിരുന്ന ഒരു മരത്തടി. പുതിയ മിമ്പർ മദീന പള്ളിയിൽ കൊണ്ടുവന്നപ്പോ നമ്മളെ പള്ളിയിലൊക്കെ ഉള്ളതുപോലെ മൂന്ന് സ്റ്റെപ്പും ഇരിക്കാനുള്ള വിശാലമായ ഒരു സ്ഥലവും ഉള്ള ഒരു മിമ്പർ വന്നപ്പോ ഈ മരത്തടി എടുത്തിട്ട് പള്ളിയുടെ ചെരുവിലേക്ക് കൊണ്ടുപോയി വെച്ചു. തങ്ങൾ പുതിയ മിമ്പറിൽ കയറിയപ്പോ മരത്തടി കരയാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ തേങ്ങിക്കരയും പോലെ കുട്ടി തേങ്ങിക്കരയും പോലെ മരത്തടി വല്ലാതെ തേങ്ങിക്കരഞ്ഞു. ഒരു റിപ്പോർട്ടിൽ കാണാം, ഹത്താ കാദത്തൻശക്കൂ അത് പൊട്ടിക്കീറാൻ പോയി അത്തരത്തിൽ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് അതിന്റെ മേലെ കൈവച്ചിട്ട് കരയുന്ന കുട്ടിയെ ഉപ്പ ആശ്വസിക്കും പോലെ, കരയുന്ന കുട്ടിയെ തേങ്ങി തേങ്ങി കരയുന്ന കുട്ടിയെ തലയിൽ തടവിയിട്ടും ശരീരത്തിൽ ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കും പോലെ മരത്തടി എങ്ങനെ തൊട്ട് തടവിയിട്ട് ആശ്വാസം നൽകിയപ്പോ അതിന്റെ കരച്ചിലിന്റെ തേങ്ങൽ സ്വഹാബത്ത് കേൾക്കുന്നു. ആ മരത്തടിയോട് തങ്ങൾ ചോദിച്ചു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നിനക്ക് ഇനിയും എന്റെ ഇരിപ്പിടമാകണോ? അതല്ല, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ വരുമ്പോ അവർക്കൊക്കെ ഫലം നൽകുന്ന നല്ലൊരു ഫലവൃക്ഷമാകണോ? മരത്തടി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ തങ്ങളുടെ ശരീരം ഞാൻ ഇവിടെ സ്പർശിച്ചല്ലോ, എനിക്കതിന് ഭാഗ്യം കിട്ടിയല്ലോ, ഇനി എനിക്ക് സ്വർഗത്തിൽ വിശ്വാസികൾ വരുമ്പോ അവർക്കൊക്കെ ആശ്വാസം കൊടുക്കുന്ന അവർക്കൊക്കെ നല്ല ഫലം കൊടുക്കുന്ന നല്ലൊരു മരത്തടിയാകണം. അപ്പൊ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബ ജന്നത്തുൽ ബഖീൽ ഒരു കുഴി കുഴിച്ചിട്ട് ഈ മരത്തടിയെ കൊണ്ടുപോയി മറവ് ചെയ്യൂ. നാളെ സ്വർഗത്തിലെത്തുന്ന ആളുകള് ഇത് വലിയൊരു വൃക്ഷമായി വന്ന് അതിന്റെ ചുവട്ടിലിരുന്നിട്ട് തണൽ കൊണ്ടിട്ട് കാറ്റ് കൊണ്ടിട്ട് മുകളിൽ കാണുന്ന പഴങ്ങൾ ഭക്ഷിച്ചിട്ട് ആസ്വദിക്കട്ടെ. വാതാക്കൽ റുദുയബ്കി വാതദല്ലൽ ബൈനയദൈക തങ്ങളെ മുന്നിൽ വിനയത്തോടെ വന്നിട്ട് കരഞ്ഞിട്ട് അവലാതിപ്പെട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഇത് വിശ്വസിക്കുന്ന ആളല്ലേ മുഅ്മിനായ മനുഷ്യൻ, അവന്റെ ഈമാൻ അത്ര വലിയ ഈമാനല്ലേ? കാരണം ഈ സമ്മതിക്കുന്നത് ആരോടാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനീ ദാവത്തിൽ പങ്കെടുക്കാത്ത ഒരൊറ്റ ജീവിയും ലോകത്തില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ ദൈവത്തിൽ നബിതങ്ങളെ സഹായിക്കാത്ത ഏതെങ്കിലും ജീവിയുണ്ടോ? ഒട്ടകമുണ്ട്. ഒട്ടകത്തിന്റെ സംസാരം കേട്ടിട്ടല്ലേ? അഖീലുബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബിന്റെ മകൻ അഖീൽ റളിയല്ലാഹു അൻഹു, അവര് ഇസ്ലാമിലേക്ക് വന്നത് ഒട്ടകത്തിന്റെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സംസാരം കേട്ടിട്ടാണ്. ഉടുമ്പിന്റെ സംസാരം കേട്ടിട്ട് ആയിരം വരുന്ന ഒരു കുടുംബം, ബനു സുലൈം ഗോത്രക്കാരായ കുടുംബം മൊത്തം ഇസ്ലാമിലേക്ക് വന്നത് ഒരു ഉടുമ്പിന്റെ വർത്തമാനത്തിലല്ലേ?